ശ്രീ സത്യസായി സച്ചരിതം തപോവനം ഒന്നാം അധ്യായം തുടർച്ച. പ്രണവം. തീർത്ഥാടന കേന്ദ്രമായ പുട്ടപർത്തി, ചുറ്റിനും മലനിരകൾ, വൃക്ഷങ്ങൾ നിറഞ്ഞ സന്തുഷ്ടവും ശാന്തവുമായ അന്തരീക്ഷം. മാമുനികളും ഋഷികളും അവിടെ ധ്യാനനിഷ്ഠരായിരിക്കുന്നുണ്ടെന്ന് തോന്നിപ്പോകും. അതാ ശ്രദ്ധിക്കൂ, ഇത് ബ്രാഹ്മമുഹൂർത്തം. തണുത്ത ഉന്മേഷദായിയായ കുളിർക്കാറ്റ് മെല്ലെ വീശുന്നു. കുരുവികൾ ഉണർന്ന് മൃദുവായി ചിലച്ചു തുടങ്ങി. പ്രശാന്തി നിലയത്തിൽ സമയം ഏതാണ്ട് 4:45. മണിമുഴങ്ങി 12 തവണ. ഈശ്വരാങ്കണത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി. ഭക്തജനങ്ങൾ ശാന്തരായി മുന്നിലെ അങ്കണത്തിലേക്ക് നടന്നു. തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വരിവരിയായി ഇരുന്നു. സമയം 4:50. മണി 5 പ്രാവശ്യം മുഴങ്ങി. അങ്കണത്തിലിരുന്നവർ ഹാളിലേക്ക് മെല്ലെ നീങ്ങി. ഭജനഹാൾ നിറഞ്ഞു. ലൈറ്റുകൾ അണഞ്ഞു. വാതിലുകൾ അടഞ്ഞു. സമയം കൃത്യം 5 മണി. 1 മണി മുഴങ്ങി. സർവവ്യാപിതമായ ഓംകാരം ഭക്തന്മാർ പൂർണമായ സ്വരലയത്തോടെ ചിട്ടയായ ശബ്ദത്തിൽ ആലപിക്കാൻ തുടങ്ങി. ജീവാത്മാവിനെ പരമാത്മാവുമായി ഇണക്കാനുള്ള ശക്തി ഓംകാരത്തിനുണ്ട്. പൗരാണിക ഋഷിമാർ ലോകത്തിന് സമ്മാനിച്ചതാണ് മഹാമന്ത്രമായ ഓം. ഓം ഇത് ഏകാക്ഷരം ബ്രഹ്മ എന്ന് ഗീത അരുളുന്നു. ആ ഉ മ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം. ചിട്ടയായ സ്ഥിരമായ പ്രണവജപം മനോനാശത്തിലേക്കും പരമാനന്ദ അനുഭൂതിയിലേക്കും നയിക്കുന്നു. ഓംകാരത്തിന്റെ അതിഗഹനമായ പ്രാധാന്യത്തെ പരാമർശിച്ച് ബാബ അരുളുന്നു, പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, അതാണ് ഓം, അതാണ് പ്രണവം. സമസ്ത സൃഷ്ടിയിലും പ്രണവം നിറഞ്ഞിരിക്കുന്നു. മാമലകളിലെ കൊച്ചരുവികൾ പ്രണവം പാടുന്നു. സാഗരം പാടുന്നതും പ്രണവം. എന്തിനധികം? ശ്വാസോച്ഛ്വാസം പോലും മറ്റൊന്നുമല്ല, പ്രണവം തന്നെ. ശാരീരിക അധ്വാനങ്ങളിലേർപ്പെട്ടവർ, പല്ലക്ക് ചുമട്ടുകാർ, ഭാരം ചുമക്കുന്നവർ, അലക്കുകാർ തങ്ങളുടെ ആയാസം കുറയ്ക്കാൻ, നാഡികളെ ശാന്തമാക്കാൻ താളാത്മകമായി പ്രണവം ഉച്ചരിച്ചാൽ മതി. ഭക്തിപൂർവം ഓംകാരത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രാധാന്യം മനസ്സിലാക്കി ഓംകാരം ജപിച്ചാൽ ഒരുവൻ സഞ്ചിത പാപങ്ങളുടെ ഭാരത്തിൽ നിന്നും മോചിതനാകും, ഉറപ്പ്. ജനന മരണ ചക്രത്തിൽ നിന്നും സ്വതന്ത്രനാകാം, സംശയമില്ല. തീവണ്ടി എഞ്ചിനിൽ ഘടിപ്പിച്ച ബോഗികൾ എഞ്ചിനൊപ്പം നീങ്ങുന്നു. അതുപോലെ പ്രണവവുമായി ബന്ധിപ്പിച്ച മന്ത്രങ്ങളെല്ലാം ശക്തവും ഫലവത്തുമായി തീരുന്നു. ഓം മാത്രം ജപിച്ചാലും അത് വേദങ്ങൾ മുഴുവനും പാരായണം ചെയ്ത ഫലത്തിന് തുല്യമായി. പ്രബലവും സർവശക്തവുമായ പരമാനന്ദദായകവുമായ ഓംകാരം ഇപ്പോൾ 21 തവണ പ്രശാന്തി നിലയത്തിൽ മുഴങ്ങും. അങ്ങനെ അവിടെ ഉയിർക്കൊള്ളുന്ന ആധ്യാത്മിക തരംഗങ്ങൾ പുലർകാല മാരുതന്റെ ചിറകുകളിലേറി നീങ്ങും. വിശ്വം മുഴുവനും അത് ആധ്യാത്മിക സ്പന്ദനം സൃഷ്ടിക്കുന്നു. അടുത്തത് സുപ്രഭാതം. ഓംകാരം ജപം കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ വരികളിൽ താളാത്മകമായ സംഗീതം. പ്രഭാതത്തിന് അനുയോജ്യമാം വിധം അത് പ്രത്യേകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. സുപ്രഭാതം. ഈശ്വരാംബ സുത ശ്രീമൻ പൂർവസന്ധ്യ പ്രവർത്തതെ ഉത്തിഷ്ഠ സത്യസായേഷ കർത്തവ്യം ദൈവമാന്നികം. അല്ലയോ ഈശ്വരാംബയുടെ പുത്ര, പ്രകാശോജ്വലമായ മഹിമയുള്ള പ്രഭോ, ഇതാ കിഴക്ക് വെള്ള വീശി തുടങ്ങിയിരിക്കുന്നു. നിർവഹിക്കപ്പെടാൻ നിശ്ചയിച്ചിട്ടുള്ള ദിവ്യത്വപൂർണങ്ങളായ അവിടുത്തെ കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിനാൽ സത്യസായി ഭഗവാൻ ഉണർന്നാലും ഉത്തിഷ്ടോത്തിഷ്ടപർത്തീശ ഉത്തിഷ്ട ജഗതീപതെ ഉത്തിഷ്ട കരുണാപൂർണ ലോകമംഗള സിദ്ധയേ. ഉണർന്നാലും ഹേ പർത്തിയിലെ നാഥനായ ഭഗവാൻ ഉണർന്നാലും. പർത്തി എന്നാൽ പുട്ടപർത്തി. ഭഗവാൻ അവതരിച്ച് ഈ ലോകം മുഴുവൻ പ്രകാശം വിതറിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണോ ആ സ്ഥലം. എല്ലാ ലോകങ്ങളുടെയും നാഥനായ ഭഗവാൻ, ഹേ കാരുണ്യമൂർത്തിയായ ഭഗവാൻ,
ലോകത്തിന് മംഗളം നൽകാനായി ഉണർന്നാലും. ചിത്രാവതീ തടവിശാലം സുശാന്തസൗധേ തിഷ്ഠന്തി സേവകജനാസ്തവ ദർശനാർത്ഥം ആദിത്യകാന്തിരനുഭാതി സമസ്തലോകാൻ ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. ചിത്രാവതി നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലവും ശാന്തിപൂർണവുമായ മാളികയിൽ സേവനോത്സുകരായ ജനങ്ങൾ അവിടുത്തെ ദർശനം കാംക്ഷിച്ച് ഇരിക്കുന്നു. സൂര്യപ്രകാശം ലോകത്തെ ആകമാനം പ്രകാശിപ്പിച്ചു തുടങ്ങുകയാണ്. അല്ലയോ ശ്രീ സത്യസായി ഭഗവാൻ, അവിടുത്തെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗായന്തി ഭക്തിരസപാന സുഹൃഷ്ടചിത്താഃ ദാതും കൃപാസഹിത ദർശനം ആശുതേഭ്യ ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. അവിടുത്തെ ദിവ്യനാമം കീർത്തനം ചെയ്യുക മൂലം അതിന്റെ അമൃതരസം ഭക്തിപൂർവം ആസ്വദിച്ച് ആനന്ദിക്കുന്ന ജനങ്ങൾ സന്നിഹിതരായിരിക്കുന്നു. കരുണയോടെ അവിടുത്തെ ദർശനം അവർക്ക് നൽകുമാറാകേണമേ. അതിലേക്കായി ഉണർന്ന് അനുഗ്രഹം നൽകുവാൻ ഞങ്ങൾ സുപ്രഭാതത്തിനായി പ്രാർത്ഥിക്കുന്നു. ആദായ ദിവ്യകുസുമാനി മനോഹരാണി ശ്രീപാദപൂജന വിധിം ഭവ ദംഘ്രിമൂലേ കർത്തും മഹോത്സുകതയാ പ്രവിശന്തി ഭക്താഃ ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. പരിശുദ്ധവും സുഗന്ധപൂർണവും മനോഹര നിറങ്ങളോടു കൂടിയതുമായ അനേകം പുഷ്പങ്ങൾ വഹിച്ചുകൊണ്ട് അങ്ങയുടെ പാദാന്തികത്തിൽ വിധിപ്രകാരമുള്ള പൂജകൾ ചെയ്യുന്നതിനായി വലിയ ഉത്സാഹത്തോടും ആഗ്രഹത്തോടും കൂടി ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമാകുന്ന സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യമൂർത്തിം സന്ദർശനാഭിരതി സംയുത ചിത്തവൃത്യാ വേദോക്തമന്ത്രപഠനേന ലസന്ധ്യജസ്രം ശ്രീ സത്യസായി ഭഗവൻ തവ സുപ്രഭാതം. അവിടുത്തെ ദിവ്യവിഗ്രഹം ദർശിക്കാനുള്ള ആകാംക്ഷയാൽ വേദങ്ങളിലുള്ള മന്ത്രങ്ങൾ തുടരെ തുടരെ ജപിച്ചുകൊണ്ട് അന്യദേശങ്ങളിലുള്ള പണ്ഡിതന്മാർ വന്നിരിക്കുന്നു. അങ്ങയുടെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമാകുന്ന സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രുത്വാ തവാദ്ഭുത ചരിത്രം അഖണ്ഡ കീർത്തിം വ്യാപ്താം ദിഗന്ധര വിശാല ധരാതലേസ്മിൻ ജിജ്ഞാസുലോക ഉപതിഷ്ഠതി ചാശ്രമേസ്മിൻ ശ്രീ
सत्यसाई भगवन् तव सुप्रभातम्। അങ്ങയുടെ അത്ഭുത ചരിത്രങ്ങളും ചക്രവാള സീമകളെ സ്പർശിക്കുന്ന കീർത്തിയും അറിഞ്ഞു വന്നിട്ടുള്ള സത്യാന്വേഷികൾ ഇവിടെ വന്ന് കാത്തിരിക്കുന്നു. അവിടുത്തെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമാകുന്ന ഒരു സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. बह्वंगनाकरगृहीत सुपुष्पहारा स्तुन्वन्ति दिव्यनुतिभिः फणिभूषणं त्वां श्री सत्यसाई भगवन् तव सुप्रभातम्। മനോഹരങ്ങളായ ഹാരങ്ങൾ കൈകളിൽ വഹിച്ച് സീതാദേവി, സതീദേവി ഇവർക്ക് തുല്യമായ മനഃശുദ്ധിയുള്ള അനവധി ഭക്തകൾ താമര പുഷ്പം പോലെ തങ്ങൾ ജീവിക്കുന്ന ലോകത്താൽ ബന്ധിക്കപ്പെടാത്തവരായി സൂര്യനാൽ എന്ന പോലെ ഭഗവാനാൽ ആകൃഷ്ടരായി കഴുത്തിലും കൈകാലുകളിലും സർപ്പങ്ങളാകുന്ന ആഭരണങ്ങൾ ധരിച്ച ശിവനെ ദിവ്യ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഉണർവുകൊണ്ട് അനുഗ്രഹീതമാകുന്ന സുപ്രഭാതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുപ്രഭാതമിദം പുണ്യം യേ പഠന്തി ദിനേ ദിനേ തേ വിശന്തി പരം ധാമ ജ്ഞാന വിജ്ഞാന ശോഭിതാ। ഈ സുപ്രഭാത കീർത്തനം ഏതൊരുവൻ നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ ജ്ഞാനവും വിജ്ഞാനവും കൊണ്ട് പ്രശോഭിതനായി ഈശ്വരപദത്തിൽ എത്തിച്ചേരും. മംഗളം ഗുരുദേവായ മംഗളം ജ്ഞാനദായിനേ മംഗളം പാർത്ഥിവാസായ മംഗളം സത്യസായിനേ. ദിവ്യനായ ഗുരു ഞങ്ങൾക്ക് മംഗളം നൽകുമാറാകട്ടെ. ജ്ഞാനദാതാവായ ഭഗവാൻ ഞങ്ങൾക്ക് മംഗളമേകട്ടെ. പുട്ടപർത്തിവാസിയായ ഭഗവാൻ ഞങ്ങൾക്ക് മംഗളം തരട്ടെ. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഞങ്ങളിൽ മംഗളം ചൊരിയട്ടെ.